നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കൾ എന്ന് പറയുമ്പോൾ പൊതുവേ ശുഭദിനമാണ് നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരാഴ്ചയുടെ ആരംഭമാണ് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിറങ്ങുന്ന ദിവസമാണ് കാരണം ആഴ്ച ആരംഭമാണ് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിറങ്ങുന്ന ദിവസമാണ് ദിവസം കൊള്ളൂലെങ്കിലോ ഒരു ദിവസം ഒരാഴ്ച തന്നെ ആരംഭം തന്നെ പാളിപ്പോകും ഇന്ന് രോഹിണി നക്ഷത്രവുമാണ് അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് അപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് ഓരോ കാര്യത്തിന് അറച്ച് നിൽക്കാതെ ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളണം ഇറങ്ങിയാലോ വിജയ സാധ്യത ഉണ്ടാകുന്ന ഇന്ന് പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിൽക്കുന്ന പ്രകൃതി ശക്തിയാണ് നമ്മളെ നന്മതിന്മയിലേക്ക് നയിക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് പ്രകൃതി ശ പ്രകൃതിശക്തിയാണ് നമ്മളല്ല നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാനും ഒക്കെ മാത്രമേ കഴിയുള്ളൂ അത് വിജയിക്കണമോ വിജയിക്കേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അതാത് ദിവസത്തെ എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ള രോഹിണി നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ള ആളിന് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരിക സന്തോഷപ്രദമായ ഒരു വർഷം എന്ന് പറയുമ്പോൾ കുറേ നേട്ടഫലങ്ങളുടെ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിൻ്റെ പണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് നമുക്ക് ഗ്രഹം നമ്മളെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിരിക്കും അതുമാത്രമല്ല വാഹനം വാങ്ങാനോ വാഹനം അല്ലെങ്കിൽ വിൽക്കാനോ മാറ്റി വാങ്ങാനോ ഒക്കെ വാഹനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇതിനെല്ലാം ഉപരി വിദേശ യാത്രകൾ ചെയ്യാനും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ആ പോ യാത്ര കൊണ്ട് നേട്ടം നേട്ടമുണ്ടാവുന്ന കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഇതിനെല്ലാം പരിശ്രമിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നമുക്ക് സമയം സപ്പോർട്ടീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇറങ്ങണം നമ്മളെ ശരിക്കും നയിക്കുമ്പോൾ നമ്മളെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് ഒരു വർഷം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഭാഗ്യദായക വർഷമായതുകൊണ്ട് നമ്മൾ ഓരോ വർഷത്തെ എത്രത്തോളം ഒരു ദിവസവും കളയാതെ മാക്സിമം വിനിയോഗിക്കുന്നവനാണ് മിടുക്കൻ ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ സൂചനകൾ നല്ല ദിവസമായിട്ടും നല്ല നക്ഷത്രമായിട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ തരുന്നത് ആരാണ് പ്രകൃതി ശക്തി തരുന്നതാണ് നമ്മളെ കർമ്മം ചെയ്യാനും നമ്മളെ കർമ്മം പൂർത്തീകരിക്കാനും വേണ്ടിയിട്ട് തരുന്നതാണ് അതേ അല്ല ഇന്ന് ഓരോ നല്ല ദിവസമാണ് പറഞ്ഞു ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്ന ദിവസമാണ് എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹു കാലം നോക്കിയിട്ട് യാത്ര തിരിക്കുക രാഹു കാലം ശുഭകാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള ശക്തി രാഹുവിനുണ്ട് അതുപോലെ രാഹുകാലം നോക്കി നമ്മളെ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴര മണി മുതൽ ഒമ്പത് മണിവരെ എന്ന് അപ്പോൾ ഏഴര മണി എന്നൊക്കെ ഏഴര ഒമ്പതെന്നൊക്കെ ഒമ്പത് എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഉദയത്തെ ആസ്പദമാക്കി ചേഞ്ച് ഉണ്ടാവും ഇന്ന് രാവുകാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനേഴ് മിനിറ്റ് വരെയാണ് അപ്പോൾ രാവുകാലത്തിന് മുമ്പോ രാഹു ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം അതുപോലെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളിയകാല സമയവും യമഖണ്ഠകാല സമയവും ഈ സമയം നിങ്ങൾ ഒരു കാര്യത്തിനും കൈവയ്ക്കരുത് ആ സമയം അവർക്കങ്ങ് വിട്ടുകൊടുക്കുക കാരണം അവരുടെ അനുവദനീയമായ സ്ഥലത്ത് അവരുടെ കാമ്പൗണ്ട് കയർ നമ്മൾ ആളാവാൻ പോകേണ്ട ആ സമയം നമ്മളങ്ങ് മാറിക്കൊടുക്കുക ഈ മൂന്ന് മണിക്കൂറുള്ള സമയം പന്ത്രണ്ട് മണിക്കൂർ സമയം തന്നതിൽ മൂന്ന് മണിക്കൂറേ കൊള്ളാതേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഗുളിയ കാല സമയം വരുന്നത് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് തൊട്ട് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയും യമ കണ്ട കാല സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്തി മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി പതിനേഴ് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളിലും കൈവയ്ക്കാതിരിക്കുക അതുപോലെ ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് അമ്പത്തി മൂന്ന് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ദോഷത്തെയും മാറ്റി ഒരു പോസിറ്റീവ് കവചം സൃഷ്ടിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ വിജയിപ്പിച്ചു തരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളുണ്ട് എങ്കിൽ ഇല്ലെങ്കിൽ പോലും അഭിജിത് മുഹൂർത്തം എടുക്കാം ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം നമ്മൾ ഇട്ടുന്ന വസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അത് അനുഭവിച്ചറിഞ്ഞവരും ഞാനിത് പറഞ്ഞ കേട്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞവരുമായിട്ട് ശരിക്കു ആയിരക്കണക്കാളുകൾ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര കണ്ട് ഗുണപ്രദമായി തിന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശുഭ്രവസ്ത്രം വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക അത് ഷർട്ടായിട്ടായാലും ശരി പാൻറ്റായിട്ടായാലും ശരി ഷാവളായിട്ടായാലും ശരി അല്ല ചുരിദാറായിട്ടായാലും ശരി സാരി ആയിട്ടായാലും ശരി മറ്റില്ലെങ്കിൽ നമ്മളൊരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത വസ്ത്രം ഒരു വെളുത്ത തുണി കയ്യിൽ കരുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗരണം ചെയ്യാനും നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം